2016 579 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ പെരിന്തൽമണ്ണ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. മലപ്പുറത്ത് മുസ്ലിം ലീഗ് നഗരസഭാ ചെയർമാനായിരുന്ന കെ പി എം മുസ്തഫയാണ് ഇടത് സ്ഥാനാർത്ഥി. മഞ്ഞളാംകുഴി അലി മണ്ഡലം മാറിയതോടെ യൂത്ത് ലീഗ് നേതാവ് നജീബ് കാന്തപുരമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ. മലപ്പുറത്തെ ക്ഷേത്രനഗരി എന്ന പേരുമുണ്ട്. പ്രധാന ആശുപത്രികളെല്ലാമുള്ള തിരക്കേറിയ നഗരം. യു ഡി എഫ് പ്രതിനിധികൾ തുടർച്ചയായി ജയിച്ചുപോയ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തുന്നത്. ഇടതു സർക്കാരിന്റെ കാലത്ത് എൽ ഡി എഫ് ഭരണമുള്ള നഗരസഭയിലെ പ്രധാന പദ്ധതികളും ഉയർത്തിക്കാണിക്കാനുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട നഗരമാണ് തന്റെ ലക്ഷ്യമെന്ന് ഇടതു സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ പറയുന്നു. ദിവസം ആ ടൗണിൽ പോകുന്ന ഏത് വ്യക്തിക്കും അറിയാം ആ ടൗണിൻ്റെ ഒരു ബ്ലോക്ക് എന്താണെന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ഒരു നല്ല പെരിന്തൽമണ്ണ, എല്ലാ കാര്യങ്ങൾക്കും സ്മൂത്ത് ആയിട്ട്, എല്ലാം നല്ല സിറ്റിയാണ്. പക്ഷേ ഒന്ന് റീഓർഗനൈസ് ചെയ്താൽ ഈ സിറ്റി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സിറ്റിയായി മാറും. പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സിറ്റിയാക്കി മാറ്റാൻ നമുക്ക് പെരിന്തൽമണ്ണക്ക് കഴിയും. ആളുകളെ പെരിന്തൽമണ്ണിലേക്ക് ഓൾറെഡി ഈ ഹോസ്പിറ്റൽ ആവശ്യത്തിന് പെരിന്തൽമണ്ണയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതൽ ആളുകളെ ജനങ്ങളെയും ഇതിലേക്ക് അട്രാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പൂർണ്ണ പിന്നെ വിശ്വാസം എനിക്കുണ്ട്. നാട്ടുകാരനായ തനിക്ക് നാടിന്റെ ആവശ്യങ്ങൾ അറിയാം. ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്നും വോട്ടായി മാറുമെന്നും മുസ്തഫ പറഞ്ഞു. 10-50 കൊല്ലമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ നാടിന് വേണ്ടത് എന്താണെന്നും ഈ നാടിൻ്റെ ഡെവലപ്മെൻ്റ് എന്താണെന്നും ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പെരിന്തൽമണ്ണിൽ ഏറ്റവും എൻ്റെ ഹൃദയഭാഗത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതിൽ എന്താ വേണ്ടതെന്ന് ആൾക്കാർക്കും അറിയാം, അത് ചെയ്യുന്നു. കാരണം ഞാൻ ഒരിക്കൽ ഞാൻ പ്രൂവ് ചെയ്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 100% ആ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ വിശ്വാസം അത് വോട്ടായി മാറും എന്ന് എനിക്ക് ഉറപ്പാണ്. സിറ്റിംഗ് എം എൽ എ മഞ്ഞളാംകുഴി അലി കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയാണ് തൻ്റെ ലക്ഷ്യമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ നമ്മുടെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഓളമുണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ വലിയ പ്രയത്നം അതുപോലെ തന്നെ പിന്തുണയും അവർക്കുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാകും. കാരണം യു ഡി എഫിന് അനുകൂലമായ വലിയൊരു തരംഗം ഈ കേരളത്തിൽ രൂപപ്പെടുകയാണ്. ആ തരംഗത്തിൽ ഇടത് കോട്ടകൾ പോലും പിഴുതുമാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന, ഉറപ്പിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പെരിന്തൽമണ്ണ യു ഡി എഫിന്റെ ഏറ്റവും വലിയ തിളക്കമാർന്ന വിജയം ഉണ്ടാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാകും എന്നാണ് എന്റെ പ്രതീക്ഷ. പെരിന്തൽമണ്ണ നഗരസഭയും 6 പഞ്ചായത്തുകളും ചേർന്നതാണ് നിയമസഭാ മണ്ഡലം. ഇഎംഎസിന്റെ ജന്മനാട്. 1957 മണ്ഡലം രൂപീകരിച്ചതു മുതൽ 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനായിരുന്നു ജയം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഗോവിന്ദൻ നമ്പ്യാരും ഇ പി ഗോപാലനും പാലോളി മുഹമ്മദ് കുട്ടിയുമായിരുന്നു തുടർച്ചയായി ജയിച്ചത്. എന്നാൽ 1970 കെ കെ എസ് തങ്ങളിലൂടെ മണ്ഡലം മുസ്ലിം ലീഗ് പിടിച്ചെടുത്തു. തുടർന്ന് 2016 വരെ 3.5 പതിറ്റാണ്ടുകാലം ലീഗ് ആധിപത്യം. 6 തെരഞ്ഞെടുപ്പുകളിൽ 4 സൂപ്പി വിജയിച്ചു. 2006 വി ശശികുമാറിലൂടെയാണ് മണ്ഡലം സി പി ഐ എം പിടിച്ചെടുത്തത്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലിയിലൂടെ യു ഡി എഫ് തിരിച്ചുപിടിച്ചു. 9500 വോട്ടായിരുന്നു ഭൂരിപക്ഷം. എന്നാൽ 2016 579 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അലി രക്ഷപ്പെട്ടത്. തോൽവി ഭയന്നാണ് അലി മണ്ഡലം മാറിയതെന്ന ആക്ഷേപവുമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചു വരുന്ന വോട്ടും ശക്തമായ സംഘടനാ സംവിധാനവും പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ കൂട്ടുന്നു. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം. പുതുപ്പള്ളി ഇന്ന് കോൺഗ്രസിന്റെ കോട്ടയോ ഉമ്മൻചാണ്ടിയുടെ തട്ടകമോ അല്ല. പുതുപ്പള്ളി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളും ഇന്ന് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. പുതുപ്പള്ളിയുടെ വലതുപക്ഷ മനസ്സിനെ ഇളക്കം തട്ടുന്നുവെന്ന സൂചനയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് മാത്രം ഭരിച്ച ചരിത്രമുള്ള പുതുപ്പള്ളി പഞ്ചായത്ത് പോലും ഇത്തവണ ഇടതിന് അനുകൂലമായി മാറി ചിന്തിച്ചതാണ് പുതുപ്പള്ളിയുടെ രാഷ്ട്രീയത്തിലെ പുതുചരിത്രം. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ പി സി ചെറിയാനിലൂടെയാണ് കോൺഗ്രസ് മണ്ഡലം പിടിക്കുന്നത്.
1960 അദ്ദേഹം തന്നെ വിജയിച്ചു. 1965 ജോർജിലൂടെ ഇടതുപക്ഷം പുതുപ്പള്ളി പിടിച്ചു. പിന്നീട് 1967 വിജയം ആവർത്തിച്ചു. 1970 പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്കൊപ്പമായിരുന്നു. എന്നാൽ ആ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയാണ് ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും ഇടതുപക്ഷം ഇത്തവണ വിജയം കൊയ്തത്. മണ്ഡലത്തിലെ മീനടം അയർക്കുന്നം പഞ്ചായത്തുകളിൽ മാത്രമാണ് വലതുപക്ഷം ഭരിക്കുന്നത്. കേവലം ത്രിതല പഞ്ചായത്തിൽ മാത്രമുണ്ടായ ജനവിധിയല്ല പുതുപ്പള്ളിയിലേത്. ജെയ്ക്സി തോമസിലൂടെ പുതുപ്പള്ളി ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയാനായിട്ട് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്, നടക്കണം. മാറ്റം ഇവിടെ ഈ മണ്ഡലത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. ഇവിടെ വെച്ചിട്ട് എന്തും നാട് പിടിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. വികസനം എന്ന് പറയുന്നത് നടന്നിട്ടില്ല. ഇപ്പോൾ കുറച്ചെങ്കിലും വികസനം പുതുപ്പള്ളിയിലെ ഈ ഏരിയയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് LDS സർക്കാരിൻ്റെ കഴിവാണ്. LDF വരണമെന്നാണ് നാടിന് നല്ലത്. പോയിട്ട് പുതുപ്പള്ളിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 50 വർഷമായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പം അയർക്കുന്നം ബൈപ്പാസ് അനുവദിച്ച്, കയമാണി അന്ന് ധനകാര്യമന്ത്രിയായിരുന്നപ്പം ആദ്യ ബഡ്ജറ്റിൽ തന്നെ തുക അനുവദിച്ചെന്നും പറഞ്ഞ് ഇവിടെ ഫ്ലെക്സും ബോർഡും എല്ലാം വെച്ച് ഇപ്പോഴും അയർക്കുന്നത്തെ കുരുക്ക് മാറിയിട്ടില്ല. ഇതുവരെ ബൈപ്പാസ് നിലയിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടി ഇവിടെ MLA ആണ്. ഗവൺമെൻറ് ആശുപത്രി LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ 5-6 ഡോക്ടർമാരുണ്ട്. എല്ലാവർക്കും ഭാഗങ്ങൾക്ക് മരുന്ന് കിട്ടുന്നുണ്ട്, മറ്റ് സൗകര്യങ്ങളെല്ലാം. പിന്നെ ഈ ദുരിത സമയത്തും കോവിഡ് മേഖലയിലും എല്ലാം പാവങ്ങളെ സഹായിക്കുകയും ഈ കിറ്റും പെൻഷൻ കുടിശ്ശിക കടന്ന് കിട്ടിയത് വലിയ കാര്യമാണ്. പാവങ്ങൾക്കെല്ലാം വലിയ കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെതായ ഒരു പ്രതിഫലനം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. ഈ പ്രാവശ്യം അത് മാറി ചിന്തിച്ചിരിക്കും. ആ ജയിക്കാണ്, ജയിക്കിൻ്റെ പ്രകടന പത്രികയിൽ തന്നെയുണ്ട് ഈ ബൈപ്പാസിൻ്റെ ഇത് നടത്തി ഇത് മുന്നോടിയായിട്ട് ഇത് കൊണ്ടുവരും എന്നുള്ളതാണ് ജയിക്കിൻ്റെ പ്രകടന പത്രിക. അതുകൊണ്ട് ജയിക്ക് തന്നെ വിജയിച്ചിരിക്കുക. CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും DYFE സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ജയിക്കിന് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഗണ്യമായി കുറയ്ക്കാനായിരുന്നു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വലിയ പോരാട്ടമാണ് പുതുപ്പള്ളിയുടെ മണ്ണിൽ നടക്കുന്നത്. ജയിക്ക് ഇത് 2nd തവണയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ വലിയ ആവേശത്തിലാണ്. ഗ്രാമവീഥികളിലൊക്കെ തന്നെ വലിയ സ്വീകരണമാണ് ജയിക്കിന് ലഭിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലത്തിടയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അസാധാരണമായ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതേപോലെ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കാലയളവിനെ കേരളം അതിജീവിച്ചത്, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച മാറ്റത്തിൻ്റെ വലിയ പരിച്ഛേദം മണ്ഡലത്തിലുടനീളം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴും പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ബഹുജന സദസ്സുകളായി മാറുന്ന സ്വീകരണ കേന്ദ്രങ്ങളാണ് നമ്മുടെ പരിഗണനത്തിൽ ഉടനീളം കാണുവാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷ ബിരുദ ചേരിയിൽ നിലയുറപ്പിച്ചിരുന്നുള്ള പല കുടുംബങ്ങളിലേക്കും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പരിഗണനത്തെ സ്വീകരിക്കുവാനും കാണുവാനും വേണ്ടി ആവേശത്തോടുകൂടി വരുന്നു. പുള്ളി മണ്ഡലം മാറുന്നു എന്നതിൻ്റെ സൂചനകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ലഭിച്ചിരുന്നു. 8 പഞ്ചായത്തിൽ 6 എണ്ണവും LDF പിടിച്ചെടുത്തു. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഉറപ്പാണോ? അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാർഡിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് വോട്ട് ചെയ്തപ്പോഴുണ്ടായ മാറ്റമല്ല. അത് യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ, അങ്ങനെ സമഗ്രതയാർന്ന ഒരു രാഷ്ട്രീയ മാറ്റം, അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതുകൊണ്ടാണ് പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് ഒരിക്കൽ പോലും ഇടതുപക്ഷത്തിന് സാരഥ്യത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത മണർകാട് ഉൾപ്പെടെയുള്ള, കാൽപതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിന് സാരഥ്യമില്ലാതിരുന്ന പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അങ്ങനെയാണ് ലഭിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, മുമ്പൊരിക്കൽ കെട്ടിവെച്ച കാശ് പോലും ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലൊക്കെ 300-600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുകയാണ്. അങ്ങനെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ അസാധാരണമായ ഒരു രാഷ്ട്രീയ മാറ്റം എവിഡൻ്റായി തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് വരുന്ന പ്രതികരണങ്ങൾ തെളിയിക്കുന്നത്. BJP മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ N. Hari പുതുപ്പള്ളിയിൽ NDA സ്ഥാനാർത്ഥി. പാലായിൽ കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിയായിരുന്ന ഹരിക്കെതിരെ വോട്ട് കച്ചവടം നടത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. കൃഷ്ണദാസ് പക്ഷക്കാരനായ N. Hari ഇക്കുറി സീറ്റ് നൽകിയതിൽ വലിയ എതിർപ്പാണ് ജില്ലയിലെ ഒരു വിഭാഗം BJP പ്രവർത്തകർക്കുള്ളത്. സുരേന്ദ്രൻ അനുകൂലിയായ BJP ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യുവിന് സീറ്റ് നൽകാതിരുന്നതും തർക്ക വിഷയമായി. 50 വർഷമായി പുതുപ്പള്ളിയെ പ്രതിനിധീകരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായ 12th മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. 600 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും പുതുപ്പള്ളിയിൽ ഇന്നും വികസനം എത്തിയിട്ടില്ല. അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇനിയും എത്തിക്കാനായിട്ടില്ല. ഇതുപോലെ തന്നെ പുതുപ്പള്ളിയുടേതെന്ന് പറയാവുന്ന ഒരു തൊഴിൽ സ്ഥാപനമെങ്കിലും തുടങ്ങി വിജയിപ്പിക്കാൻ UDF സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഇന്നത്തെ തലമുറ മാറ്റം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്.
അതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിൻ്റെ മണ്ഡല പര്യടനം സൃഷ്ടിക്കുന്ന ഓളം തന്നെയാണ് ഇതിന് തെളിവാകുന്നത്. യുവത്വത്തിൻ്റെ ആവേശം സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാം. എൽ ഡി എഫ് തുടർ ഭരണത്തിലേക്ക് പോകുമ്പോൾ മാറി നിൽക്കാൻ പുതുപ്പള്ളിക്കാവില്ല. 50 വർഷത്തെ ചതിക്ക് മറുപടി പറയാൻ പുതുപ്പള്ളിക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി തോറ്റ ഈ രാജ്യത്ത് ഉമ്മൻചാണ്ടിയുടെ തോൽവി ഒട്ടും അതിശയമല്ല. ക്യാമറമാൻ സാംജിത് ആർ പൂക്കരയ്ക്കൊപ്പം മനീഷ് മഹിവാൽ, കൈരളി ന്യൂസ്, കോട്ടയം. ഉയരെയാണ് ആലത്തൂർ, ഉറപ്പാണ് എൽ ഡി എഫ്. ആലത്തൂർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ഡി പ്രസേനൻ രണ്ടാമൂഴത്തിന് ആലത്തൂരിലിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണിത്. നാടിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങി അവസാനഘട്ട പ്രചാരണത്തിലാണ് കെ ഡി പ്രസേനൻ. കിഫ്ബിയിലൂടെയുൾപ്പെടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, MLA എന്ന നിലയിലുള്ള സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾ, കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ നിറയും, വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ ദിശാ പദ്ധതിയും ഉൾപ്പെടെ ആലത്തൂരിനെ ഉയരങ്ങളിലെത്തിച്ച വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്കും തുടർഭരണത്തിനുമാണ് കെ ഡി പ്രസേനൻ വോട്ട് ചോദിക്കുന്നത്. ആലത്തൂരിലെ ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പൊതുവായി കേരളത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഇവിടെയും ബാധകമാണ്. ഇടതുപക്ഷ സർക്കാർ ഈ നാടിനോട് ചെയ്യുന്ന എല്ലാ നന്മകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ജനസഞ്ചയമാണ് ആലത്തൂരിൽ താമസിക്കുന്നത്. അതിന് പുറമെ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഈ 5 കൊല്ലക്കാലം ഈ പദ്ധതികൾക്കെല്ലാം രൂപം കൊടുത്തത്. ഈ മണ്ഡലത്തിൽ മാത്രമായി നടപ്പാക്കപ്പെട്ട കാർഷിക വികസന പദ്ധതിയായ നിറയാണെങ്കിലും, ആരോഗ്യ പദ്ധതിയായ നന്മയാണെങ്കിലും, വിദ്യാഭ്യാസ പദ്ധതിയായ ദിശയാണെങ്കിലും എല്ലാം ആ ഈ കൂടിയിരുപ്പിലൂടെ ഇവരുടെ നാട്ടുകാരുടെ വർത്തമാനത്തിലൂടെ കണ്ടെടുത്ത പദ്ധതികളാണ്. നാട് എന്താവശ്യപ്പെടുന്നോ, എന്താഗ്രഹിക്കുന്നോ അത് നടപ്പാക്കുമെന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ട ഒരു കാലമാണ് കഴിഞ്ഞ കാലം എന്നതുകൊണ്ട് ആ സന്തോഷം കൂടി രേഖപ്പെടുത്താനാണ് ഇവർ എൻ്റെ സ്വീകരണ കേന്ദ്രത്തിലേക്ക്, ഇടതുപക്ഷ മുന്നണിയുടെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വിജയം തന്നെ തരും, ഉറപ്പായിട്ടും വലിയ വിജയം തരും എന്ന് പറയേണ്ടത് അവരാണ്. ഈ നാട് പറയുന്നതാണ് ശരി, അത് അങ്ങനെ ആവർത്തിരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും, അരി അരിയണേരും മരുന്നണയും വരുന്ന ആസ്പത്രി സൗകര്യങ്ങളും, സ്കൂള്, പാർക്കുകൾ എല്ലാം ഇതുവരെ കിട്ടിയതെല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇനിയും ഞങ്ങൾ ആൾക്കാർ തന്നെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യം. പാളയം പ്രദീപാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടം ആലത്തൂർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആലത്തൂര് ഈ പ്രാവശ്യം UDFന് അനുകൂലമായ തരംഗമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളെല്ലാം UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്ന ഘടകകക്ഷികളായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തീർച്ചയായും ഇവിടെ ആലത്തൂർ നിയോജകമണ്ഡലം നെൽകർഷകരും കർഷക തൊഴിലാളിയുമുള്ള ഒരു മേഖലയാണ്. ജയിച്ചു വരികയാണെങ്കിലും UDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടനാട് പാക്കേജ് പോലെ ആലത്തൂര്, പാലക്കാട് ജില്ലയിൽ പ്രത്യേക പാക്കേജ് കൊണ്ടുവന്ന് പാലക്കാടിലെ നെൽകർഷകരെയും കർഷക തൊഴിലാളിയെയും സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ നയങ്ങളിലും യുവജനങ്ങൾക്കും യുവാക്കൾക്കുമുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്ന് പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല നിയോജകമണ്ഡലം മാറ്റാൻ, ആലത്തൂർ നിയോജകമണ്ഡലം മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം നടത്തുകയാണ് NDAയുടെ ലക്ഷ്യം. യുവമോർച്ച നേതാവ് പ്രശാന്ത് ശിവനാണ് NDA സ്ഥാനാർത്ഥി.
ആലത്തൂരിൽ 1957 മുതൽ ഇങ്ങോട്ടുള്ള 15 തെരഞ്ഞെടുപ്പുകളിൽ 14 ഇടതുപക്ഷം ചെങ്കൊടി പാറിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലത്തൂരിൽ നിന്നാണ്. 2016 CPIMലെ KD പ്രസേനൻ 36,060 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എരുമയൂർ, തേങ്കുറിശി, മേലാർക്കോട്, ആലത്തൂർ, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കുഴൽമന്ദം പഞ്ചായത്തുകൾ മണ്ഡലത്തിന്റെ ഭാഗമാണ്. കുഴൽമന്ദം ഒഴികെയുള്ള 7 പഞ്ചായത്തുകളും LDF ഭരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം നേടിയെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 16,780 വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കുണ്ട്. വിഴുമലയുടെ താഴ്വര കാർഷിക സംസ്കാരത്തിനൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയവും എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് ആലത്തൂരിലെ ജനത. ഇത്തവണയും മികച്ച വിജയം തന്നെ ആലത്തൂരിലാണ് ഇടതുമുന്നണി. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന മണ്ണ് വർഗീയ കലാപങ്ങളെയും ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ച മണ്ണ്. എന്നും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു നാദാപുരം മണ്ഡലം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ മണ്ഡലം നേരിടുകയാണ്. രൂപീകരണം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം നിയമസഭയിലേക്ക് വിജയിപ്പിച്ച ചരിത്രമാണ് നാദാപുരത്തിനുള്ളത്. 1960 അഖിലേന്ത്യാ ലീഗിലെ ഹമീദ് അലി ഷംനാട് നാദാപുരത്ത് വിജയിച്ചിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷമാണ് UDFന്റെ ഏക പ്രതീക്ഷ. 2016 EK വിജയൻ 4,759 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയിരുന്നത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് 17,596 വോട്ടിന്റെ ഭൂരിപക്ഷം നാദാപുരം മണ്ഡലത്തിൽ നേടിയിരുന്നു. UDF പ്രവർത്തകർ വളരെ ആവശ്യത്തിലാണ്. പൊതുജനത്തിനിടയിൽ നല്ല സ്വീകാര്യതയുണ്ട്. നാദാപുരത്ത് ജനം ഇത്തവണ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും UDF ജയിക്കും ഇത്തവണ നാദാപുരത്ത്. കഴിഞ്ഞ തവണ ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷം 5 വർഷക്കാർ ഞാൻ ഈ മണ്ഡലത്തിലുണ്ട്. നാദാപുരത്തുകാർ ഉണരുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഉറങ്ങിയിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. ഓണവും ക്രിസ്മസും ബക്രീദും പെരുന്നാളും വിഷുവും ഒക്കെ എനിക്ക് വേണ്ടിയായിരുന്നു. നാദാപുരത്തോടെ പ്രതിനിധി കഴിഞ്ഞ 5 വർഷത്തെ ജീവിതം ഒരു ജനപ്രതിനിധി അല്ലാതെ 5 കൊല്ലക്കാലം അവരോടൊപ്പം നിന്നതിന് തീർച്ചയായിട്ടും അവരെന്നോട് അനുഭവം കാണിക്കും. നാദാപുരം മണ്ഡലത്തിൽ EK വിജയന്റെ 3rd അംഗമാണിത്. മണ്ഡലത്തിൽ കൊണ്ടുവന്ന 1,250 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉയർത്തിപ്പിടിച്ചാണ് LDF പ്രചാരണം നടത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്താകെ അസാധ്യമാണ് എന്ന് കണ്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വികസനത്തിൻ്റെ ഒരു പെരുമഴയാണ് ഉണ്ടായിട്ടുള്ളത്. നാദാപുരം മണ്ഡലത്തിലും അതിൻ്റെ ഭാഗമായി പശ്ചാത്തല മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യമേഖലയിൽ, കാർഷിക മേഖലയിൽ, ജലസേചന മേഖലയിൽ ഉൾപ്പെടെപ്പെടുത്തിക്കൊണ്ട് 1,250 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 പഞ്ചായത്തുകളിലുമായി ജനങ്ങൾ ഈ വികസന പ്രവർത്തനത്തിൻ്റെ കൂടെയാണുള്ളത്. ഒരു തുടർ ഭരണത്തിന് വേണ്ടി LDF മത്സരിക്കുമ്പോൾ എല്ലാ കാലവും LDFനെ മാത്രം സ്വീകരിച്ച ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനേക്കാളേറെ വലിയ ഭൂരിപക്ഷത്തിന് നാദാപുരം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ ഈ മണ്ഡലം വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 2 തവണ സ്ഥാനാർത്ഥി പര്യടനമായും 1 തവണ മണ്ഡലം ഉടനീളം റോഡ് ഷോ ആയും 1 തവണ ഒരു വികസന ജാഥയായും ഇതിനകം മണ്ഡലത്തിൽ പോയിട്ടുണ്ട്. പൊതുവെ വളരെ നല്ല സ്വീകാര്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നിലപാടിൻ്റെ ഈ മണ്ഡലത്തിൽ നടത്തിയ വികസനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും കാണാനും കേൾക്കാനും നല്ല തോതിൽ ആളുകളുണ്ട് എന്നതാണ് എൻ്റെ അനുഭവത്തിൽ ഇപ്പം കാണുന്ന ഒരു സവിശേഷത. ഇതൊരു രാഷ്ട്രീയമായ അടിത്തറയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ
എല്ലാവരും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വീണ്ടും തുടർഭരണം ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് അവരുടെ കൂടെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ സുഖകരമായൊരു അനുഭവമാണ് ഉണ്ടാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി 6 പഞ്ചായത്തുകൾ ഇടതുമുന്നണിയുടേതായി മാറി. എടച്ചേരി, വളയം, നരിപ്പറ്റ, കായക്കൊടി, മരുതോങ്കര പഞ്ചായത്തുകൾ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. 4 പഞ്ചായത്തുകൾ മാത്രമാണ് ഇപ്പോൾ UDFന്റെ കയ്യിലുള്ളത്. 15,000 വോട്ടുകൾ BJPക്ക് മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച BJP സ്ഥാനാർത്ഥി MP രാജൻ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ഇടത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടിയുമാണ് ഇടതുമുന്നണി പ്രചാരണത്തിൽ മുന്നിലെത്തിയത്. CH കണാരൻ, KT കണാരൻ, സത്യൻ മൊകേരി, ബിനോയ് വിശ്വം തുടങ്ങി പ്രഗത്ഭർ വിജയിച്ചു കയറിയ മണ്ഡലം എന്ന ആത്മവിശ്വാസം കൂടി ഇടതുമുന്നണിക്ക് നാദാപുരത്തുണ്ട്. കഴിഞ്ഞ 45 വർഷമായി ഇടതുമുന്നണിയുടെ കയ്യിലുള്ള നാദാപുരം മണ്ഡലം നിലനിർത്തും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഉറച്ച വിശ്വാസം. എന്നാൽ ഇടതുമുന്നണിയുടെ കോട്ട പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDFും. നാദാപുരത്ത് നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV ജോഷില.